പ്രാർത്ഥിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആളിന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു. ഈ ഒരു പൊതു ഞായർ ദിവസം ദൈവമേ കൂട്ടായ്മയായിട്ട് ദൈവത്തെ ആരാധിക്കാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് സ്തുതിച്ച് നന്ദി പറയുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉയർപ്പിന്റെ ഈ ഒരു സന്തോഷം ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ ദൈവം അനുഗ്രഹിച്ച ഈ ഒരു വചനം കേൾക്കാൻ ഇടയായതിൽ സ്തുതിക്കുന്നു. നാല് കാര്യങ്ങളാണല്ലോ കർത്താവ് ഇവിടെ പറയാൻ അച്ഛൻ വചനത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. കർത്താവ്, ശിഷ്യന്മാർ നിരാശയിലും ഭയത്തിലും മരണഭയത്തിലും ഒക്കെ തളർന്നു ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ യേശു അവരുടെ മധ്യേ വന്ന് സമാധാനം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളിലൊക്കെ ദൈവം ഞങ്ങൾക്ക് ധൈര്യം തരാനായിട്ട് മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ്, രണ്ടാമതായി അച്ഛൻ പറയാൻ ശ്രമിച്ചത് ആണിപ്പഴുതുള്ള കൈകളും അതുപോലെ വിലാപ്പുറവും ഒക്കെ കാണിക്കുന്നതിലൂടെ ആ സുതാര്യത, ട്രാൻസ്പെറൻസി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ചിരിച്ചു കാണിച്ച് കഴുത്തറക്കാതെ കർത്താവ് നേർവഴിയിലൂടെ ഉള്ളത് പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നേർവഴിയിലൂടെ തുറന്നു പറയാനുള്ള ആ ഒരു ട്രാൻസ്പെറൻസി ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ. അതുപോലെ തന്നെ മൂന്നാമതായി അച്ഛൻ പറഞ്ഞത് തൻ്റെ പിതാവ് എനിക്ക് തന്നതെല്ലാം ഒട്ടും കുറവില്ലാതെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളത്. അതുപോലെ ആ ഒരു ധൈര്യം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതാണല്ലോ, അനുഗ്രഹിച്ചാണല്ലോ യേശുവെ. അതുപോലെ തന്നെ ആ ഒരു ഒട്ടും കുറവില്ലാതെ പകർന്നു കൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ്. അതുപോലെ നാലാമതായി അച്ഛൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ ഊതി എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഇടപെടലിലൂടെ, ഞങ്ങളുടെയൊക്കെ ഇടപെടലുകൾ, ആ ഒരു ഇന്റർവെൻഷൻ എത്രമാത്രം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്നുള്ളത് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹമായല്ലോ കർത്താവ്. അതുപോലെ അച്ഛൻ പറഞ്ഞു ഓരോ ആരാധനയും ഓരോ അത് ദൈവമായിട്ടുള്ള കവനന്റിനോട് ചേർത്ത് പിടിക്കുന്നതാണ് കർത്താവ്. അതുകൊണ്ട് തന്നെ ആരാധന മുടക്കാതെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ഭയവും മരണഭയവും പ്രതിസന്ധികളും ഒക്കെ നിരാശയും ഒക്കെ നിറഞ്ഞ ഈ ഒരു ജീവിതത്തിൽ ദൈവത്തെ നോക്കിക്കൊണ്ട് ധൈര്യപൂർവം ജീവിക്കാനും തലമുറയ്ക്ക് മാതൃകയാവാനും ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ബുധനായർ ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള പ്രത്യാശ നൽകുന്ന ദൈവവചനം കേട്ടതിനായി സ്തുതിച്ച് നന്ദി പറയുന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ ഉണ്ടായിരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവെ. അവരെ അനുഗ്രഹിക്കണമേ, അവർക്ക് വേണ്ട ബുദ്ധിയും വിവേകവും ജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിക്കണമേ ദൈവമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ദൈവമേ സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രായമായിട്ടുള്ളവരെയും ഇന്നിവിടെ വിവാഹവാർഷികവും ജന്മദിനവും ഒക്കെ ആഘോഷിച്ച എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ കാൽവെപ്പിലും ഓരോ തീരുമാനത്തിലും ഓരോ ചിന്തയിലും ഓരോ നടത്തിപ്പിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനേകം പേർക്ക് നന്മയും വെളിച്ചവും പ്രകാശവും പരത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ഈ നിമിഷം ഞങ്ങൾ എല്ലാവരെയും ദൈവത്തിലോട്ട് ചേർത്ത് പിടിക്കുന്നു യേശുവെ. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ പുതുഞ്ഞായറിന്റെ അനുഗ്രഹത്തോടുകൂടി ആ സന്തോഷത്തോടുകൂടി ഈ ഒരു ആരാധനയുടെ എല്ലാ വിധത്തിലുള്ള മഹത്വവും നന്മയും സ്വീകരിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമായി ഇവിടുന്ന് കടന്നു പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, ഒരുക്കുന്ന, ശക്തിപ്പെടുത്തുന്ന കരങ്ങൾ സ്വർഗത്തിൽ നിന്ന് നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തുകൊള്ളുകയും പരിപാലിക്കുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ, ആമേൻ.